ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹണി ആൽമണ്ട് കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്കിലേക്ക് ആദ്യം നമുക്ക് ഐസിങ് കൊടുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് 10 ഇഞ്ച് മോൾഡിലാണ് കേട്ടോ. 3 ലെയറിലാണ് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ലെയർ കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു മിൽക്ക് സിറപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് പാലും പഞ്ചസാരയും വെള്ളവും ഒരേ അളവിലെടുത്തിട്ടൊന്ന് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. മിൽക്ക് സിറപ്പ് നമ്മൾ കൊടുത്തതിന് ശേഷം അതിലേക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കടുത്ത് ഫില്ലിംഗ് ആണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഫില്ലിങ്ങിനായിട്ട് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ കേക്ക് അതിലേക്ക് മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഹണിയാണ് കേട്ടോ. ഹണി ആൽമണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ ഇതിലേക്ക് നമുക്ക് ഹണിയും കൂടി ഒന്ന് കൊടുക്കാം കേട്ടോ. കൊടുത്ത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ എത്തുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഹണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്ലൈസ് ചെയ്ത ആൽമണ്ട്സും കൂടി ഒന്ന് കേക്കിലേക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം. കുറച്ച് അധികമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് സെക്കൻഡ് ലെയർ കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ചാനൽ, കുക്കിംഗ് ചാനലിൽ ഇന്നലെ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു വെക്കുക കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ഫസ്റ്റ് കമൻറ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു 3 ലെയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു ക്രം കോട്ടും ഫൈനൽ കോട്ടും ഒക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ഫൈനൽ കോട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൈപ്പും ബാഗിലേക്ക് ആ ഒരു ക്രീം ഒന്ന് ഫില്ല് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ, പ്രത്യേകിച്ച് ബിഗിനേഴ്സിനൊക്കെ. അപ്പോൾ ഈ ഒരു കേക്കിലേക്ക് നമുക്ക് അധികമായിട്ട് അങ്ങനെ ഫിനിഷിങ് വേണമെന്നില്ല കേട്ടോ. ആ ഒരു സൈഡിലും ആ ഒരു ടോപ്പൊക്കെ നമ്മൾ ആ ഒരു ടൈപ്പ് ഡിസൈനാണ് കേക്കിലേക്ക് കൊടുക്കുന്നത്. കേക്കിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫൈനൽ കോട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അരമണിക്കൂർ ടൈം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ കേക്കിലേക്ക് ഡെക്കറേഷൻ കൊടുക്കുന്നത്. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് ഹണി എടുക്കാം കേട്ടോ. നമുക്ക് ആ ഒരു ടോപ്പിലും സൈഡിലും ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാനാണ്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ന്യൂട്രൽ ഗ്ലേസ് കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു പൈപ്പും ബാഗിലേക്ക് ഫില്ല് ചെയ്ത് എടുത്തിട്ട് കേക്കിൻ്റെ ടോപ്പിലും സൈഡിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു നൈഫ് യൂസ് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് പതിയെ ചെയ്യണേ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. എങ്കിലും ഒന്ന് പതിയെ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ക്രീം ഇങ്ങനെ ഇളകിപ്പോരും കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഹണിയും ന്യൂട്രൽ ഗ്ലേസും ആ ഒരു മിക്സ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു കേക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആ ഒരു ആൽമണ്ട്സ് ഒന്ന് കേക്കിൻ്റെ സൈഡിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. കുറച്ചൊന്ന് വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. കേക്കിൻ്റെ സൈഡ് ആ ഒരു 4 സൈഡ് നമ്മളൊന്ന് കവർ ചെയ്ത് കിട്ടുന്ന രീതിയിലൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു സൈഡ് ഫുള്ള് ഒന്ന് ആൽമണ്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ആൽമണ്ട്സ് തന്നെ കേക്കിൻ്റെ ആ ഒരു ടോപ്പിലും കൂടെ കൊടുക്കാം കേട്ടോ. ആ ഒരു എഡ്ജിലായിട്ട് കൊടുത്താൽ മതി. കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ കുറച്ച് പൊടികളൊക്കെ അതിലുണ്ടാവും. ആ ഒരു പൊടിയും പിന്നെ കുറച്ച് ഒന്ന് ക്രഷ് ചെയ്തും കൂടി എടുത്താൽ മതി. 4 സൈഡിലും കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പിലും ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോസിൽ ഡെക്കറേഷൻ കൊടുക്കാം കേട്ടോ. വൈറ്റ് ക്രീമാണ് കേട്ടോ, കളറൊന്നും മിക്സ് ചെയ്ത് എടുക്കുന്നില്ല. 2D നോസിലും കൂടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കേക്കിലേക്ക് ടോപ്പിൽ ഒരു സൈഡിലായിട്ടൊന്ന് കൊടുത്താൽ മതി. ഇത്രയും മതി കേട്ടോ. ഇത്രയും നമ്മൾ ആ ഒരു നോസിൽ ഡെക്കറേഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസും കൂടി കൊടുക്കാവേ. വൈറ്റും ആ ഒരു ഡാർക്കും ആയിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കേക്കിലേക്ക് ആ ഒരു ചോക്ലേറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഷുഗർ ബോൾസ് ആണ് കേട്ടോ വേണ്ടത്. ഗോൾഡ് കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു വൈറ്റ് ക്രീം കൊടുത്ത് ആ ഒരു ഭാഗത്ത് തന്നെ ഒന്ന് കൊടുക്കാം. ഇപ്പം നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഷുഗർ ബോൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് ആ ഒരു മാറ്റർ കൂടി ഒന്ന് എഴുതി കൊടുക്കാം.
ഇപ്പം നമ്മൾ കേക്കിലേക്ക് ആ ഒരു മാറ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇത് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഹണി ആൽമണ്ട്. റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വാനില സ്പഞ്ച് ചെയ്യുന്ന രീതിയിൽ സ്പോഞ്ച് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഫില്ലിങ് കാര്യങ്ങളൊക്കെ ഇതേ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.